സോ ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക്. കേരള ബ്ലാസ്റ്റേഴ്സ് ലീറ്റ് ചെയ്തുകൊണ്ടും ഐ എസ് എൽ ലീറ്റ് ചെയ്തുകൊണ്ടും ലേറ്റസ്റ്റ് ലഭിക്കുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പ്രധാനമായും സംസാരിക്കുന്നത്. സോ ബ്ലാസ്റ്റേഴ്സ് ലേറ്റ് ചെയ്തുകൊണ്ട് ഒരുപാടധികം ട്രാൻസ്ഫർ ന്യൂസുകൾ ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഒരുപാടധികം ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. സോ ഹലോ ഗൈസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു വൺ എക്സ്പെക്ട് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. സോ ആർ സി ബി വേഴ്സസ് പി കെ ബി എസ് നാളെയാണ് മത്സരം നടക്കാനായിട്ട് പോകുന്നത്. സോ ആർ സി ബി വിജയിക്കുമെന്ന് ഞാൻ അവസാന തവണ പ്രൊഡക്റ്റ് ചെയ്തപ്പോൾ ഏകദേശം എനിക്ക് 4,550 രൂപയോട് ലഭിച്ചിട്ടുണ്ടായിരുന്നു. സോ ഇത്തവണയും ആർ സി ബി വിജയിക്കാൻ തന്നെയാണ് പ്രെഡിക്റ്റ് ചെയ്യുന്നത്. സോ ഇത്തവണ 1,550 രൂപയിൽ കൂടുതൽ നമുക്ക് എന്തായാലും ലഭിക്കുന്നു ഇപ്പോൾ ഏകദേശം കൺഫേം തന്നെയാണ്. സോ ഇത് തന്നെയാണ് ഞാൻ ബെറ്റ് ചെയ്ത ഒരു ഹയർ എമൗണ്ട് എന്ന് തന്നെ പറയാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാനായിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് ഗൂഗിൾ പേയിലോ പേടിഎമ്മിലോ കൂടി നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 5 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൺ ബോക്സിലുള്ള 22 IPL 22 എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബോണസ് ലഭിക്കുകയും ചെയ്യും നമുക്ക് 26,000 രൂപ. സോ എല്ലാവരും ട്രൈ ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക. സോ ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു വലിയ അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീമായിട്ട് ഇപ്പോൾ റിലയൻസ് ഡെവലപ്മെൻറ്റ് ലീഗിൽ ഒരുപാടധികം മികച്ച പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെക്കുന്നത്. 5 മത്സരങ്ങളിൽ 4 മത്സരം വിജയിക്കുകയും 1 മത്സരം മാത്രമാണ് പരാജയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അത് എഫ് സി ഗോവയ്ക്കെതിരെ അവസാന മത്സരം മാത്രമായിരുന്നു. സോ ഒരു മികച്ച വിജയത്തോടുകൂടി ബ്ലാസ്റ്റേഴ്സ് അങ്ങനെ അടുത്തൊരു സീസണിലേക്കുള്ള യു കെ പ്രീമിയർ ലീഗിലേക്ക്, ദാറ്റ് മീൻസ് നമ്മുടെ സ്വന്തം പ്രീമിയർ ലീഗിൻ്റെ ഒരു നെക്സ്റ്റ് ജെൻ കപ്പിലേക്ക് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സും അതുപോലെ തന്നെ ബംഗളൂരു എഫ് സിയും ഒഫീഷ്യലായിട്ട് തന്നെ ക്വാളിഫൈ ചെയ്തിരിക്കുകയാണ്. സോ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ ഒരു മികച്ച അപ്ഡേറ്റ് തന്നെയാണ് ഇപ്പോൾ കേൾക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ ടീം അടുത്തൊരു സീസണിലേക്ക് യു കെയിലേക്ക് പ്രീ സീസൺ കളിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ ഒരു നമ്മുടെ സ്വന്തം ടീമായിട്ടുള്ള കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ യൂത്ത് ടീം അവിടെ നെക്സ്റ്റ് ജെൻ കപ്പ് കളിക്കാനായിട്ട് പോവുകയുമാണ്. സോ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചാണെങ്കിൽ സാമ്പത്തികമായിട്ടും അതുപോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങോട്ടുള്ള വളർച്ചയ്ക്കും ഇത് വലിയൊരു കാരണം തന്നെയാകാൻ സാധ്യതയുമുണ്ട്. അതുപോലെ തന്നെ വിദേശ താരങ്ങൾ കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തുമ്പോൾ ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ നടക്കുന്നതായതുകൊണ്ട് തന്നെ ടീമിൽ ജോയിൻ ചെയ്യാനുള്ള സാധ്യതയും വളരെയധികം കൂടുതൽ തന്നെയാണ്. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് വെച്ച് കഴിയുമ്പോൾ സിഡ്നി എഫ് സിയിൽ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഓസ്ട്രേലിയൻ താരമായിട്ടുള്ള ജെയിംസ് ഡൊണാച്ചി എന്ന് പറയുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയൊക്കെ നേരത്തെ റൂമർ ലിസ്റ്റിലെ സജീവമായിരുന്ന താരം, നേരത്തെ ഐ എസ് എൽ കളിച്ചിട്ടുള്ളൊരു താരം കൂടിയാണ് അദ്ദേഹം. എഫ് സി ഗോവയ്ക്ക് വേണ്ടിയായിരുന്നു അന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത്. ജെയിംസ് ഡൊണാച്ചി എന്ന് പറഞ്ഞ ഈ ഒരു സിഡ്നി എഫ് സിയുടെ ഇപ്പോഴത്തെ താരം ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉൾപ്പെടെയുള്ള ട്രാൻസ്ഫർ റൂമറുകളുടെ ലിസ്റ്റിൽ ഇപ്പോൾ സജീവമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒരുപാടധികം ന്യൂസുകൾ ചർച്ച ചെയ്യാവുന്നു. എന്നാൽ കൃത്യമായ അപ്ഡേറ്റ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും അതൊരു ഫേക്ക് ന്യൂസ് മാത്രമാണ്. ആർക്കും ഒരു സബ്നെയിൽ മാത്രം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് വെബ്സൈറ്റ് നമുക്ക് ഇത് ഈ ഒരു ട്രാൻസ്ഫർ റൂമർ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു വെബ്സൈറ്റിൽ നിന്ന് മാത്രമാണ് ഈ ഒരു റൂമർ ഇപ്പോൾ പൊട്ടിമുളച്ചിട്ടുണ്ടായിരുന്നത്. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസ് തികച്ചും ഒരു ഫേക്ക് ന്യൂസ് തന്നെയാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുകയും ചെയ്യും. താരം അടുത്തൊരു സീസണിലും സിഡ്നി എഫ് സിയിൽ തന്നെയായിരിക്കും കളിക്കാനായിട്ട് പോകുന്നത്. ബ്ലാസ്റ്റേഴ്സിന് സൂപ്പർ താരമായിട്ടുള്ള ഹോഹെ പെരഡൈസ് അടുത്തൊരു സീസണിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സ്ക്വാഡിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ അവരുടെ പ്രധാന സംശയമായിട്ട് ഇപ്പോൾ ഉയർന്നു കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മാർക്കസ് മെർഗിൻ്റെ റിപ്പോർട്ട് പ്രകാരം നോക്കുകയാണെങ്കിൽ ജൂൺ വരെ എല്ലാ ആയതരും വെയിറ്റ് ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജൂണിൽ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈനൽ അപ്ഡേറ്റ് നമുക്ക് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. നിലവിലെ അപ്ഡേറ്റ് പ്രകാരം നോക്കുകയാണെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ തുടരാൻ തന്നെയാണ് ഹോഹെ പെരഡൈസിന് കൂടുതലും സാധ്യത. ഹോം ക്ലബായിട്ടുള്ള പ്ലാന്റിയൻസിനെ ഈ ഒരു താരം നിലനിർത്താനായിട്ട് ഒട്ടും ആഗ്രഹമില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് അദ്ദേഹത്തെ റീറ്റെയിൻ ചെയ്തുകൊണ്ട് മികച്ചൊരു കോൺട്രാക്റ്റ് കൊടുത്തുകൊണ്ട് തൻ്റെ ഒഫീഷ്യൽ താരമാക്കാൻ തന്നെയാണ് കൂടുതലും സാധ്യത. സോ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാവി പദ്ധതികളിലേക്ക് ഈ ഒരു താരത്തിൻ്റെ പങ്ക് വലുത് തന്നെയായിരിക്കും. കാരണം അത്രയ്ക്ക് ഇമ്പാക്റ്റ് തന്നെയായിരുന്നു ഈ ഒരു ഓരോ സീസണിലും കേരള ബ്ലാസ്റ്റേഴ്സിന് അദ്ദേഹം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ദാറ്റ് മീൻസ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു താരം ഉൾക്കൊണ്ടുകൊണ്ടുള്ള മത്സരങ്ങളും അതുപോലെ ഉൾപ്പെടുത്താത്ത മത്സരങ്ങളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് അതിലൊരു ഡിഫറൻസ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും. സോ കേരള ബ്ലാസ്റ്റേഴ്സിൽ ഈ ടീമിനുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ ഇതൊക്കെയായിരുന്നു. സോ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു പുതിയ സൈനിങ് എത്രയും വേണ്ടി നടക്കാൻ സാധിക്കട്ടെ നമുക്ക് ആശംസിക്കാം. ഏതായാലും അടുത്തയിലൂടെയും അതുപോലെ തന്നെ മികച്ച ഇനിയും ഒരുപാടധികം ഫോറിൻ താരങ്ങളുടെ സൈനിങ് നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ അല്ലെങ്കിൽ വരുന്ന ആഴ്ചകളിൽ നമുക്ക് കാണാൻ സാധിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ട്രാൻസ്ഫർ ജാലകം തുറക്കാനായിട്ട് ഇനി ഏകദേശം ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത്. സോ ഇനി ട്രാൻസ്ഫർ റൂമറുകളുടെ കാലം തന്നെയാണ്. എല്ലാ ആയതരും ട്രാൻസ്ഫർ റൂമറുകൾ വീഡിയോകൾക്കായിട്ട് കാത്തിരിക്കുക. സോ വീഡിയോ എൻ്റെ ഇപ്പോൾ ഇന്ന് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ള വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത്. സോ അടുത്തൊരു വീട്ടിൽ കാണാൻ പോകുന്ന ഒരു ക്യൂസും സീസും. ബൈ.